പോലീസിൻ്റെ തലപ്പത്ത് വൻ അഴിച്ചുപണി വൻ അഴിച്ചുപണി എന്നാൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത രീതിയിലുള്ള അഴിച്ചുപണിയാണ് പോലീസിൻ്റെ തലപ്പത്ത് നടത്തിയിരിക്കുന്നത് അതനുസരിച്ച് തീവ്രവാദ വിരുദ്ധ സ്കോഡിൻ്റെ ചുമതല ഷൗക്കത്ത് അലിക്ക് നൽകി ഷൗക്കത്ത് അലി സി പി എമ്മിൻ്റെ കണ്ണിലെ കരടായിരുന്നു എപ്പോഴും പക്ഷേ തീവ്രവാദികളെ കണ്ടെത്തുവാനും കുറ്റവാളികളെ പിടിക്കുവാനും ഷൗക്കത്തിനുള്ള സാമർഥ്യം ശ്രദ്ധേയമാണ് ടി പി വധത്തിനു ശേഷം മുടക്കോഴി മലയിൽ ഒളിച്ചിരുന്ന കൊടുസുനിയെയും ടീമിനെയും പൊക്കിയത് ഷൌക്കത്ത് അലിയാണ് കൊടുസുനിയെ കൃത് വളരെ ഈസിയായി അറസ്റ്റ് ചെയ്യാൻ ഷൗക്കത്ത് അലിക്ക് സാധിച്ചു രാത്രിയുടെ മറവിൽ മുടക്കോഴി മലയിലെത്തി കൊടുസുനിയെയും ടീമിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനുശേഷം ഏറെക്കാലം ഷൗക്കത്തലി സി പി എമ്മിൻ്റെ കണ്ണിലെ കരടായിരുന്നു ഷൗക്കത്തലിയെ പരസ്യമായി സി പി എം നേതാക്കൾ അധിക്ഷേപിച്ചിട്ടുണ്ട് പ്രസംഗം അദ്ദേഹത്തിൽ ഇങ്ങനെ ഷൗക്കത്തലി സി പി എമ്മിൻ്റെ കണ്ണിലെ കരടാണെങ്കിലും തീവ്രവാദ ബിരുദ്ധ സ്കോഡിൽ അദ്ദേഹത്തെ നിയമിച്ചത് അദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ടാണ് മാത്രമല്ല വീണ്ടും അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നു യോഗേഷ് ഗുപ്തയെ ബെബ്കോ എം ടി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഡി ഐ ജി ജി എസ് ശ്യാംസുന്ദറെ ബെവ്കോ എം ഡി ആയി നിയമിച്ചു യോഗേഷ് ഗുപ്തയെ എ ഡി ജി പി പോലീസ് ട്രെയിനിംഗ് ആയി നിയമിക്കുകയും ചെയ്തു ചൈത്ര തെരേസ ജോണിനെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ചുമതലയിൽ ചുമതലയിൽ നിന്ന് മാറ്റിയാണ് ഷൗക്കത്തലിക്ക് ചുമതല നൽകിയത് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ രാഹുൽ ആർ നായർ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ് പി ആകും കെ വി സന്തോഷ് കുമാർ മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി ആയി തുടരും പുതുതായി ഐ പി എസ് ലഭിച്ചവരിൽ എട്ട് എസ് പി എസ് പിമാർക്ക് നിയമനം നൽകിയിട്ടുണ്ട് ഇങ്ങനെ വമ്പൻ അഴിച്ചുപണിയാണ് നടത്തിയിരിക്കുന്നത് ഈ അഴിച്ചുപണിയിൽ ഏറ്റവും വിവാദമായത് ചൈത്ര തെരേസ ജോണിനെ തീവ്രവാദ വിരുദ്ധ സ്കോളിൽ നിന്ന് മാറ്റി ഷൌക്കത്തലിക്ക് നൽകിയതാണ് ചൈത്രയ്ക്ക് റെയിൽവേ ആയി നിയമനം കൊടുത്തു ചൈത്ര തെരേസ ജോൺ സി പി എമ്മിൻ്റെ കണ്ണിലെ കരടായി മാറിയത് അടുത്തിടെയാണ് അടുത്തിടെ സി പി എം നേതാക്കൾ ഇവർക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങൾക്കൊടുവിലാണ് ചൈത്രയെ മാറ്റിയതും ഷൌക്കത്തലിക്ക് ചുമതല കൊടുത്തതും ഇങ്ങനെ പോലീസ് തലപ്പത്ത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത രീതിയിലുള്ള അഴിച്ചുപണിയാണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല പോലീസ് സേനയെ നവീകരിക്കാനും മുഖ്യമന്ത്രി തീരുമാനിച്ചു മോൺസൺ മാമുങ്കലുമായുള്ള ബന്ധമൊക്കെ പോലീസിന് തീരാക്കളങ്കമായെന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പോലീസിനെ അടിമുടി നവീകരിക്കാനും പൊതുജനങ്ങളോട് ഇടപെടുന്ന രീതി സൗമ്യമാക്കാനും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്